അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദര സമുദായ അംഗങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കലുഷിതമായ ഒരന്തരീക്ഷത്തിൽ മാനുഷിക ബന്ധങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി മനുഷ്യ കബന്ധങ്ങൾ കൊന്നുകൂടുന്നതിനായി ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കരാളമായ ദിനരാത്രങ്ങളിൽ മനുഷ്യ മനസ്സുകളെ കൂട്ടിയിണക്കുന്നതിനും അവർക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറുന്നതിനുമായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരും കേരള മതാനുയായികളുടെ സൗഹൃദത്തിൻ്റെ അംബാസിഡറുമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നും ഒരംഗം നമ്മുടെ നാടിൽ ഏറെ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതിലും അത് പരിപാലിക്കുന്നതിലും വലിയ പങ്കുവഹിച്ച മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മാനവിക ഐക്യത്തിന് വേണ്ടി നടത്തുന്ന സ്നേഹ സന്ദേശ യാത്ര സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിൽ അരങ്ങേറുമ്പോൾ ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ തുടക്കം കുറിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ കൂടിയായ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അതുപോലെ വേദിയിൽ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബ് എം എൽ എ അടക്കം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, കെ എം സി സിയുടെ ഭാരവാഹികൾ, മുസ്ലിം ലീഗിൻ്റെ എല്ലാ പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ വളരെ സൗഹൃദത്തോടുകൂടി ഞങ്ങളുടെ ഈ യോഗത്തിന് അഭിവാദ്യമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ഘടകകക്ഷികൾക്ക്, ഞങ്ങളുടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഘടകകക്ഷികളുടെ നേതാക്കൾ, സുഹൃത്തുക്കൾ, സർവോപരി ഈ ഒരു സമയത്തും ഇത്രയും ജനാവലിയെ ഇവിടെ സജ്ജീകരിച്ച അതിന് കാരണക്കാരായ സംഘാടകരും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഇവിടെ ആമുഖമായി ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞു. നമുക്കറിയാം സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ന് നടത്തുന്ന ഈ ജാഥ കേൾക്കുമ്പോൾ തന്നെ ആ മുദ്രാവാക്യത്തിൽ തന്നെ നമ്മുടെ കൽബ് കുളിരണിയുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. മാനവിക ഐക്യത്തിന് വേണ്ടിയാണ് ഈ സന്ദേശവുമായി അദ്ദേഹം പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നല്ല നല്ല ബന്ധങ്ങളെയൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് രണ്ട് സീറ്റിന് വേണ്ടി, അല്ലെങ്കിൽ കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എല്ലാം തകർത്ത് തരിപ്പണമാക്കി ചില രാഷ്ട്രീയ പാർട്ടികളുടെ തമ്പുരാക്കന്മാരുടെ നേതൃത്വത്തിൽ വിദ്വേഷത്തിൻ്റെയും വിവേചനത്തിൻ്റെയും വിത്തുപാകിക്കൊണ്ട് നീങ്ങുമ്പോൾ ആളുകൾക്ക് വിവരത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിത്തുപാകിക്കൊണ്ടാണ് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ജാഥ സമാരംഭം കുറിക്കുന്നതും അതിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നതും. നമുക്കറിയാം രാജ്യം അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കുണ്ടായിരുന്നൊരു യശസ്സുണ്ടായിരുന്നു. നാസറും ടീറ്റോയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എന്ന് കേൾക്കുമ്പോൾ ആ ത്രിമൂർത്തികളിലൂടെ നെഹ്റു ലോകത്തിന് പരിചയപ്പെടുത്തിയത് സമാധാനത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യ പോലൊരു രാജ്യം ലോകത്ത് വേറെ ഇല്ല. മറ്റു രാഷ്ട്രങ്ങളിലെ ഒരേ സംസ്കാരവും ഒരേ ഭാഷയും ഒരേ രീതിയുമല്ല ഇന്ത്യയിൽ. ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം തന്നെ നമ്മൾ അറിയപ്പെടുന്നതും പറയുന്നതും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന പേരിലാണ്. വൈവിധ്യത്തിലെ ഏകത്വം. വ്യത്യസ്തങ്ങളാണ് ഇന്ത്യ. ജാതിയിൽ പലത്, മതത്തിൽ പലത്, വർഗത്തിൽ പലത്, വർണ്ണത്തിൽ പലത്, ഭാഷയിൽ പലത്, വേഷത്തിൽ പലത്, ഇങ്ങനെയൊരു നാട് വേറെയില്ല. വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റി പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ആളുകൾക്കറിയാം. വ്യത്യസ്ത ആശയഗതികളുള്ള ഒരു മഹല്ലിനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പെടാപ്പാട് മഹല് പ്രസിഡന്റിനറിയാം. എന്തിനധികം വ്യത്യസ്ത സ്വഭാവക്കാരുള്ള മക്കളുള്ള ഒരു കുടുംബം നോക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു കുടുംബനാഥനറിയാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഒരു രാജ്യം. ഇന്ത്യ പോലെ ഇങ്ങനെയുള്ള വൈജാത്യങ്ങളുള്ള ഒരു നാട് വേറെയില്ല. വാള് കയ്യിലേന്തിയാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിയമമുള്ള ഈ നാട്ടിൽ ആ വാള് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സിഖുകാർക്ക് പാർലമെന്റിൽ വരെ പോകാം എന്നുണ്ടെങ്കിൽ അത് ആചാരത്തിന്റെ ഭാഗമായി വകവെച്ചു കൊടുത്തതാണ്. ഓരോ മതാനുയായിയുടെയും വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ കടമപ്പെട്ട നമ്മുടെ രാജ്യത്ത്
എല്ലാവരുടെയും അവകാശത്തിന്മേൽ കടന്നുകയറ്റം നടത്തി ഒരു ഭരണകൂടം നാടിന്റെ മറ്റു മേഖലയിലെ പുരോഗതികളെയൊക്കെ മറച്ചുവെച്ചുകൊണ്ട് വിവേചനത്തിന്റെ വിത്തുപാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേകത. ഈ കൊറോണ COVID-19 പ്രതിസന്ധി തീർന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മക്കൾ പള്ളിയിൽ പോകണം, സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം, കുട്ടികൾ ഗൾഫിൽ പോകണം, കച്ചവട കടകൾ തുറക്കണം, ഓഡിറ്റോറിയങ്ങൾ തുറക്കണം, നമ്മുടെ മക്കളുടെ കല്യാണം ഉറപ്പിക്കണം, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷേ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, നാടിന്റെ പുരോഗതിയല്ല, ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളല്ല. നമ്മളറിയണം, കൊറോണ ഭീതിയിൽ പോലും ഇവർ അവരുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടുന്നത് പൗരത്വം ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തി നാട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിനെ അനുകൂലമായ രീതിയിൽ ചില സംസ്ഥാനങ്ങളും അതിന്റെ കൂടെ നിൽക്കുകയാണ്. ദൗർഭാഗ്യവശാൽ BJP ഗവൺമെന്റുകളല്ലാത്തവർ, BJP ഇതര ഗവൺമെന്റുകളും ഇതിന് ആക്കം കൂട്ടുന്നു എന്ന് കേൾക്കുമ്പോ ആശങ്കയുടെ മുൾമുനയിലാണ് നാം രാജ്യക്കാർ നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ പത്രത്തിലെ 1-ാം പേജിലെ ശ്രദ്ധേയമായൊരു വാർത്തയുണ്ട്, അത് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രത്യേകത അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. ലക്ഷദ്വീപിൽ പോയ ആളുകൾക്കറിയാം, അള്ളാഹു പടച്ചവൻ ഏറെ കനിഞ്ഞരുളിയ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരു നാടാണ് ലക്ഷദ്വീപ്. ഞാൻ അങ്ങനെയൊരു നാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്പം ചില സ്ഥലങ്ങളിലേ സഞ്ചരിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഞാൻ കണ്ട ഒരു നാടാണ് ലക്ഷദ്വീപ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PM സയ്യിദിന്റെ പുത്രൻ ഹംദുള്ള സയ്യിദിന് വേണ്ടി വോട്ട് ചോദിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ വിമാനത്തിലും ഇങ്ങോട്ട് വരുമ്പോൾ കപ്പലിലുമാണ് വന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, വിമാനം ഇറങ്ങുമ്പോൾ വിമാനം കടലിൽ ഇറങ്ങുമോ എന്ന്. അത്രത്തോളമുള്ളൊരു തുരുത്താണ് അഗത്തി ദ്വീപ്. അവിടെയാണ് വിമാനം ഇറങ്ങുന്നത്. എന്നിട്ട് അടുത്ത ദ്വീപിലേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ കയറണം. 3 മണിക്കൂർ, 2.5 മണിക്കൂർ, 4 മണിക്കൂർ ഇരിക്കണം. ജീവൻ പണയം വെച്ചാണ് അവിടെയുള്ള യാത്ര. അവർക്ക് ആശ്രയിക്കാനുള്ളതൊന്ന് ബേപ്പൂരാണ്, ഒന്ന് കൊച്ചിയാണ്. ഇവിടെ നിന്ന് മണ്ണ് ചാക്കിലാക്കി കൊണ്ടുപോയിട്ടാണ് അവിടെ ചെടികൾ നടുന്നത് എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവിടെ ഏതൊരു വസ്തുവും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഞാൻ അവിടെ ആകെ കണ്ട സാധനം തേങ്ങയും മത്സ്യവും മാത്രമാണ്. അവിടെ ഒരു പ്രത്യേകതയുള്ള നാടാണ്. നായ തീരെയില്ലാത്ത നാട്, കാക്കകൾ തീരെയില്ലാത്ത നാട്, പാമ്പുകൾ തീരെയില്ലാത്ത നാട്. അതിലപ്പുറമാണ് സാംസ്കാരികമായി ചിന്തിക്കുമ്പോൾ സിനിമാശാലകൾ ഇല്ലാത്ത നാട്, മദ്യ ഷോപ്പുകൾ ഇല്ലാത്ത നാട്. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം ചൊല്ലി കയറാത്തതിന് എന്നോട് താക്കീത് ചെയ്ത ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. 70,000-ത്തോളം ജനങ്ങളാണ് ലക്ഷദ്വീപിൽ മൊത്തത്തിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10 ദ്വീപുകളുണ്ട് അവിടെ. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകണമെങ്കിൽ ബോട്ട് ഉപയോഗിക്കണം. നിങ്ങൾ അറിയണം, ചരിത്രത്തിൽ കാണാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 6 മാസശേഷമാണ് ലക്ഷദ്വീപ് നിവാസികൾ അറിയുന്നത് എന്നാണ്. ലക്ഷദ്വീപുമായി ഏറെ ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന UCK തങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടുണ്ടത്രേ എന്ന് 6 മാസങ്ങൾക്ക് ശേഷം അവരറിയുന്നു എന്ന് അന്നത്തെ കഥ കേൾക്കുമ്പോൾ ഞാൻ അവിടെ നേരിട്ട് അനുഭവിച്ചൊരു കാര്യം. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പത്രങ്ങൾ, പ്രിയങ്കരനായ നമ്മുടെ കോഴിക്കോട് MP MK രാഘവേട്ടൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ജില്ലയിലേക്ക് അതിഥിയായി വരുന്ന അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് വേദിയിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ നേതാക്കളെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉള്ള സമയം കൊണ്ടൊരല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നല്ല കാലം, കാലങ്ങളായി അവിടെ ഒരേ ഭരണരീതി എന്ന് പറയാവുന്ന രീതിയിൽ വന്ന ഒരു നാടായിരുന്നു അവിടെ. നമുക്കറിയാം, ഒരു സമയത്ത് ലക്ഷദ്വീപ് നിവാസികൾക്ക് പത്രങ്ങൾ കിട്ടുന്നത് ദിവസങ്ങൾ വൈകിയാണ്. പല കാര്യങ്ങളും ലഭ്യമാകുന്നത് അങ്ങനെയാണ്. ലക്ഷദ്വീപിൽ സഞ്ചരിക്കുമ്പോൾ, ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെയുള്ള ആളുകളിൽ നിന്നുള്ള ഒരു യാഥാർത്ഥ്യം ലഭ്യമാകും. കാര്യം, ഇത്ര നിഷ്കളങ്കരായ ഒരു നാട്ടുകാര്, കുറ്റകൃത്യങ്ങൾ തീരെയില്ലാത്ത പോലീസ് സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടിയെങ്കിലും ഒരു ദിവസം ഉണ്ടാകാതിരിക്കുമോ? കൊലപാതകങ്ങളുടെ കേസിന്റെ ഒരു ചരിത്രവും ഇല്ലാത്ത നാട്.
അങ്ങനെയുള്ള ആ നാട്ടിലാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേഷനെ കൊണ്ടുവന്ന് ഒരു പുതിയ സംവിധാനം പരീക്ഷിക്കാൻ പോകുന്നത്. ഇന്നത്തെ പത്രം ഞാൻ വായിച്ചപ്പോൾ ഞാൻ മറ്റ് വാർത്തകളിലേക്ക് പോയില്ല. കാര്യം ലക്ഷദ്വീപിന്റെ പ്രത്യേകത അതാണ്. അവിടെ സഞ്ചരിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര നിഷ്കളങ്കരായ ആളുകൾ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഈ യാത്രയിൽ അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു ഫലിതം പറഞ്ഞ് പ്രസംഗിച്ച് അങ്ങനെ പോവേ. അവരെ അങ്ങനെ ചിരിക്കാതിരുന്നപ്പോൾ ഒരാൾ എനിക്കൊരു എഴുത്ത് കൊണ്ടുവന്നു, നിങ്ങൾ പറഞ്ഞതൊരു സൂചിയുടെ കഥയാണ്. സോറി, ലക്ഷദ്വീപിൽ സൂചി എന്ന് പറയരുത്, ദൂസി എന്ന് പറയണം എന്നാ പഠിപ്പിച്ചത്. അത്രത്തോളം പച്ചയായ മനുഷ്യർ. നമ്മുടെ പഴയ വല്യമ്മമാരെ കാണണമെങ്കിൽ അവിടെ പോകണം, നമ്മുടെ പഴയ കൊച്ചു കുടിലുകൾ കാണണമെങ്കിൽ അവിടെ പോകണം, നമ്മുടെ പഴയ ഗ്രാമ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ലക്ഷദ്വീപിൽ പോകണം. ആ ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങൾ കുറവാണ്, നിഷ്കളങ്കരാണ്. ആ നാട്ടിലാണ് നരേന്ദ്രമോദിയുടെ കയ്യൂക്ക് പ്രയോഗിക്കാൻ ഇന്നലെ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ആ നിയമവുമായി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? അവിടുത്തെ മക്കൾ ഇവിടെ വന്ന് പഠിച്ചു വരുമ്പോൾ അവരുടെ ബാഗ് അവിടുത്തെ ഉദ്യോഗസ്ഥർ തപ്പിത്തരയാറുണ്ട്, വല്ല ലഹരിയും കൊണ്ടുവരുന്നുണ്ടോ എന്ന്. ഞാൻ ചോദിക്കുന്നു, ഒരു നാട്ടിൽ മദ്യശാല ഇല്ലെങ്കിൽ അതിന്റെ സമാധാനം അവിടെ ആ വീട്ടിലെ അമ്മക്കാണ്, ഉമ്മക്കാണ്, കുടുംബനാഥനാഥനാണ്. അതോടൊപ്പം തന്നെ ഒരു മഹലിലെ ചെറുപ്പക്കാരൊക്കെ നല്ല ദിശയിലേക്കാണ് പോകുന്നത് എങ്കിൽ അത്രത്തോളം ആ നാടിന്റെ മഹാത്മ്യം കാലങ്ങളായി സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഫാസിസം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം നിരോധിക്കുന്നു. മാത്രമല്ല, അവർക്ക് അന്യമായിട്ടുള്ള മദ്യത്തിന്റെ ഉപയോഗം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നു ലക്ഷദ്വീപിൽ. അങ്ങനെ വരുമ്പോഴുള്ളത് എന്താണ്? അവർ ചെറുത്തു നിൽക്കും. മാത്രമല്ല, അവരൊരു പ്രത്യേക നിയമം, ആരെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു മാംസം സൂക്ഷിച്ചാൽ അവർക്ക് 10 കൊല്ലത്തെ കഠിന തടവും 5 ലക്ഷത്തിൽ കുറയാത്ത തുക പിഴയായും അടക്കണം ഒരു നിയമവുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണത്? അങ്ങനെ വരുമ്പോ തൽക്കാലം സമാധാനത്തിന് വേണ്ടി ഒരു മാംസവും കഴിക്കണ്ട എന്ന് ലക്ഷദ്വീപുകാർക്ക് തീരുമാനിക്കാം. പക്ഷേ BJP ഗവൺമെന്റ് ചെയ്യുന്നത് അതല്ല. BJP ഗവൺമെന്റ് ചെയ്യുന്നത് ഹാഫിളായ ജുനൈദിനെ കൊല്ലുന്നത് എങ്ങനെയാണ്? ആ പൊന്നുമോൻ ഹിഫ്ള് പഠിച്ച് ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അത്രയേറെ മഹാത്മ്യമുള്ള ആ ഒരു ദർജയും വാങ്ങിക്കൊണ്ടാണ് ആ കുട്ടി ട്രെയിനിൽ വരുന്നത്. ഉമ്മാക്കുള്ള മധുര പലഹാരം ബീഫാണെന്ന് ആരോപിച്ചാണ് ആ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുന്നത്. അതുപോലെ മുഹമ്മദ് അഖ്ലാഖിനെ കൊല്ലുന്നത് എങ്ങനെയാണ്? അദ്ദേഹം വീട്ടിൽ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. എന്നാ ഫ്രിഡ്ജിലെ മാംസം ഹൈദരാബാദിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോ കണ്ടത് അത് ആട്ടിറച്ചിയാണ് എന്നാണ്. ആട്ടിറച്ചിയാണ് എന്ന് അറിഞ്ഞപ്പോ പിരിഞ്ഞ റൂഹ് മുഹമ്മദ് അഖ്ലാഖിന് തിരിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? നിങ്ങൾ ആലോചിക്കണം. ആരോപിച്ചിട്ടാണ് അവരെയൊക്കെ കൊല്ലുന്നത്. ആ ശ്രമം ഒരു നാട്ടിൽ നടത്തിയാൽ ലക്ഷദ്വീപിന്റെ സമാധാനം കേടുകയാണ്. ഞാൻ പലപ്പോഴായി അവിടെ യാത്ര ചെയ്യുമ്പോൾ ആലോചിച്ചു, പടച്ചവനെ ഇവിടെ ഒരു തല്ല് പൊട്ടിയാൽ, ഒരു യുദ്ധം വന്നാൽ ഈ നാട്ടുകാർ എവിടുക്കാ ഓടുക? ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥ കടലിൽ വന്നാൽ കപ്പലോടില്ലെങ്കിൽ അവർ കേരളത്തിലേക്ക് വരില്ല. നമ്മുടെ നാട്ടിലേക്കാണ് ആ മക്കൾ പഠിക്കാൻ വരുന്നത്, ബേപ്പൂരിലേക്ക്, അതുപോലെ തന്നെ കൊച്ചിയിലേക്ക്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിലെ ഈ അഡ്മിനിസ്ട്രേഷൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ആ അഡ്മിൻ ചെയ്യുന്ന പണി, ഇനി അവർക്ക് ഈ 2 വാതിലുകളും കൊട്ടിയടച്ച് നേരെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫാസിസ്റ്റ് ഗവൺമെന്റുകൾക്ക് കടന്നു വരാനും. ഇത് നാളെ നമ്മെയും ബാധിക്കില്ല എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനിയാണ് എന്റെ വിഷയം. എന്താ ലക്ഷദ്വീപിൽ ഈ അവസ്ഥ വരാനുണ്ടായ കാരണം? അവിടുത്തെ വോട്ടർ പട്ടികയിൽ 100% മുസ്ലിങ്ങളാണ്. ആ നാട്ടിലാണ് ചില ആളുകൾ അന്ധമായ വിരോധം പറഞ്ഞ് കാലങ്ങളായി ഉണ്ടായിരുന്ന നന്മ തകർക്കാൻ PM സയ്യിദിനെ പരാജയപ്പെടുത്താൻ നോക്കിയത്. ആരാണ് PM സയ്യിദ്? ഞാൻ ഓർക്കുകയാണ്, അള്ളാഹുവിന്റെ അടിമകൾ അവന്റെ ഭൂമിയിൽ നടക്കുക നിസ്സാരക്കാരായ നിലയിലാണ് എന്നാണ്. ഞാൻ അത്ഭുതപ്പെടുന്നു, ആ PM സയ്യിദ് ആ നാട്ടിൽ നന്മയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അന്ധമായ അസൂയ. ഏതുപോലെ ഇവിടെ കണ്ടല്ലോ, എന്താപ്പോ ലീഗ് എന്നും വാർഡിൽ ജയിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല, എന്താപ്പോ ഞങ്ങളെ MLA മാത്രം ജയിക്കാൻ, എന്താ ലീഗിന്റെ MP മാത്രം ജയിക്കാൻ, എന്താ ഇവരൊക്കെ ഇങ്ങനെ ആവാൻ, ഇതൊന്ന് മാറ്റണം, വേറെ കുഴപ്പമൊന്നുമില്ല.
ഈ അന്തമായ കിബറും അസൂയയും ഒത്ത് ചില ഭാഗങ്ങളിലുള്ള ആ പുതിയ പുതിയ തുടക്കങ്ങളുണ്ടല്ലോ, അത് ലക്ഷദ്വീപിലും നടത്തി. ആ നടത്തിയതിന്റെ ആദ്യത്തെ തിക്ത ഫലമുണ്ടായത് 71 വോട്ടിന് NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള ലക്ഷദ്വീപിൽ ജയിച്ചു. ലക്ഷദ്വീപിൽ ജയിക്കുന്നത് ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ LK അദ്വാനിയുടെ തട്ടകത്തിൽ, LK അദ്വാനിയുടെ ആ നിരയിലേക്ക്, ആ തട്ടകത്തിൽ നിന്ന് ഇയാളെ പറഞ്ഞേക്കാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാള്, ആളെ പേര് ഞാൻ പറയൂല, വേണമെങ്കിൽ തൊട്ടാണ്ട് കാണിച്ചു തരാം, അയാളും പോയി അവിടെ പ്രസംഗിച്ചു. കോൺഗ്രസ് ഇനിയും ജയിച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. എന്നാൽ ഇന്ന് അനുഭവിച്ചോ ലക്ഷദ്വീപ് നിവാസികൾ കടുത്ത ഭയാശങ്കയിലാണ്. ഈ ലക്ഷദ്വീപ് കേരളത്തോട് ചേർക്കുന്നതിന് ഏറെ ദാഹിച്ച മനുഷ്യനാണ് എന്റെ പൊന്നു CH. ബാഫക്കി തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ അന്ന് അവിടെ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന്റെ ആവശ്യം പറഞ്ഞ് വന്നപ്പോ അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ചതിന്റെ ദീർഘവീക്ഷണമാണ് ഇന്ന് കാണുന്നത്. നമ്മളിങ്ങനെ ഒന്നിച്ചു ചേർന്ന് ജീവിക്കുമ്പോ അതിനൊരു അന്തസ്സുണ്ട്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ. ഓം കാരവിളികൾ, ഓ ശാനപ്പാട്ടുകൾ, ഓത്തുപള്ളികൾ എല്ലാം നമ്മുടെ നാട്ടിൽ വേണം. ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാരത്താഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ് എല്ലാം ഈ നാടിന്റെ മക്കളാണ്. അങ്ങനെ കർക്കിടക മാസത്തിലെ രാമായണം, ഡിസംബർ മാസത്തിലെ ബൈബിൾ, റമദാൻ മാസത്തിലെ ഖുർആൻ എല്ലാം അന്തരീക്ഷത്തിൽ മുഖരിതമാകണം. ഒന്നിച്ച് എല്ലാവരും കൂടി കഴിയുന്ന ഒരു നാടിന് വലിയ പ്രത്യേകതയുണ്ട്. എന്നാൽ ഇന്നത്തെ ഭരണകൂടങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക സമുദായത്തെ, ഒരു ഭാഗത്തെ മോശക്കാരാക്കി ചിത്രീകരിച്ചാൽ അവരെ നശിപ്പിക്കാൻ എളുപ്പമാണ്. ആ ദുരന്തത്തിലേക്കാണ് ലക്ഷദ്വീപിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട CH, അന്ന് അവിടെ ലീഗ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഭരണകൂടത്തിൽ മാറി മാറി വരുന്നവർ പിന്നീട് ഈ നാടിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ ആകത്തുക കൂട്ടി വായിക്കുമ്പോ ഇന്ന് നമുക്ക് ബോധ്യമാണ്. മൊറാർജി ദേശായിയെ കവരത്തിയിലെ ബേസിക് സ്കൂളിന്റെ 100th വാർഷികത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ലക്ഷദ്വീപ് നിവാസികൾ പറഞ്ഞു, മൊറാർജി ദേശായി നാട്ടിൽ വിഷവിത്ത് വിതക്കുന്നയാളാണ്, ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊരാളെയാണ്. ലക്ഷദ്വീപ് നിവാസികളുടെ തീരുമാനപ്രകാരം അവിടെ ആ ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അറബിക്കഥയിലെ രാജകുമാരനെ പോലെ. കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിവാണ ആ രാജപ്രതാപി. എന്റെ കരളിന്റെ ഘട്ടമായ CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. CH അവിടെ വന്ന് നടത്തിയ ഒരു പ്രസംഗം ഇന്നും പ്രസക്തമാണ്. ലക്ഷദ്വീപിൽ സഞ്ചരിക്കുമ്പോ അവിടെ ആളുകൾക്ക് CH കുറിച്ച് പറയുമ്പോ ആയിരുന്നാവാണ്. എന്റെ പൊന്നു CH അന്ന് ഇത് കേന്ദ്ര ഭരണ പ്രദേശമാക്കുമ്പോ മദ്രാസ് അസംബ്ലിയുടെ ഭാഗമായിരുന്നു ഇതെല്ലാം. കോഴിക്കോട്ടിലെ ഹജൂർ കച്ചേരിയിലായിരുന്നു ലക്ഷദ്വീപിന്റെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതെല്ലാം പോയി പോകുന്നത് 1956 സംസ്ഥാന രൂപീകരണം വരുമ്പോ November 1st അവരോട് ചോദിച്ചു, അവരുടെ റഫറണ്ടം ഹിതപരിശോധന, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു കേന്ദ്രത്തിന്റെ കൂടെ എന്ന് പറയുമ്പോ CH കേരളത്തിന്റെ കൂടെ ദാഹിച്ച ലക്ഷദ്വീപ് നല്ല മനുഷ്യ സ്നേഹികൾ, അവരെ കൂടി ഇങ്ങോട്ട് കിട്ടിയാൽ ശ്രീ ശങ്കരന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഈ ജന്മനാട്ടിൽ മാലിക് ദീനാറിന്റെ അനുയായികൾ ചരിത്രം രചിക്കുമെന്ന് കരുതി പോന്ന CH. നിങ്ങൾ അറിയണം, പല ആളുകളും അന്ന് CH വാളോങ്ങി പല കോഴത്തിൽ കുപ്രചരണങ്ങൾ നടത്തുന്ന കാലം. അങ്ങനെയാണ് 77 സ്കൂളിന്റെ ഈ ഉദ്ഘാടനത്തിന് ചെന്നപ്പോ എന്റെ പൊന്നു CH നടത്തിയ ഉജ്ജ്വലമായ ഒരു പ്രസംഗമുണ്ട്. CH അവിടെ പ്രസംഗിച്ചത് ഇങ്ങനെ, ഞാൻ ഇന്ന് എത്തിയത് എന്റെ കെട്ടിച്ചയച്ച മകളെ ഒരു കാണാൻ പോകുന്ന ഒരു പിതാവിനെ പോലെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ പൊന്നുമോൾ കേന്ദ്ര കൊടുത്ത ലക്ഷദ്വീപ് എന്ന പെൺകുട്ടി സുഭിക്ഷമായി സുരക്ഷിതമായി ഇവിടെ കഴിയുന്നു എന്ന് കാണുമ്പോ എന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുപൊഴിക്കുകയാണ്. CH അത് കരഞ്ഞു പറയുമ്പോ ആ സദസ്സിലെ ജനങ്ങളും തേങ്ങിക്കരഞ്ഞു എന്നാണ്. ഞാൻ ഇന്ന് പോലും ഇതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി UC സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോയി. എന്നിട്ട് എന്നോട് ആ വരികൾ പറഞ്ഞു തന്ന അദ്ദേഹം അവിടെ ചെന്നപ്പോ പറഞ്ഞത് ഇന്നോ എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാ, മുസ്ലിം ലീഗിലെ ഏത് കൊലത്തിൽ വരി ഉദ്ധരിച്ചാലും CH എന്ന് പറഞ്ഞ ലൈനിൽ ഒരിക്കലും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത് ഇന്നും മാംസത്തിൽ അലയടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സൗഹൃദം തകരില്ല. കേരളക്കരയിൽ കാണുന്നത് എന്താണ്, നമുക്ക് ഫാസിസത്തിന് ഒരു മുഖ്യമന്ത്രി, നോക്കണം നിങ്ങൾ മതേതരത്വത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ പേരില്ലാത്ത
ബിജെപിക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നു പിണറായി വിജയൻ എന്ന പരുവത്തിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകരമാണ്. നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് പിണറായി. അയാൾ ഒരു ഭാഗത്തെല്ലാം തീരെഴുതി കൊടുക്കുന്നു, മറുഭാഗത്ത് അയോധ്യ പറയുന്നു, ആളുകളെ കയ്യിലെടുക്കുന്നു. ഇവിടെയും പിണറായി വിജയൻ ചെയ്യുന്നതും അതേ പണി തന്നെയാണ്. എന്തെങ്കിലും ഇനി വിൽക്കാൻ ബാക്കിയുണ്ടോ? എല്ലാം വിറ്റു തുലക്കുകയാണ്. അവിടെയും അങ്ങനെയാണ്, ഇവിടെയും അങ്ങനെയാണ്. ഗാന്ധിയിൽ നിന്ന് ഇയാളിലേക്കുള്ള ദൂരം വളരെ വലുതല്ലേ? മഹാത്മാഗാന്ധി പാടിയ പാട്ടും നരേന്ദ്രമോദി പാടുന്ന പാട്ടും രണ്ടല്ലേ? മഹാത്മജി പാടിയ പാട്ട് എന്താണ്? ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന പാട്ടാണ്. ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന പാട്ടാണ്. എന്നാ നരേന്ദ്രമോദി പാടുന്ന പാട്ട് എന്താണ്? എന്നുള്ള പാട്ടാണ്. എല്ലാം എഴുതി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇയാളും ചെയ്യുന്നത് എന്താ? ഓരോ ദിവസം ഇന്നത്തെ പത്രം എടുത്തപ്പോ എന്തോ ഒരു വിൽപ്പന ഉണ്ട്. ഇന്നലെ നോക്കുമ്പോ ഒരു 100 കോടി വേറെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ കോടികളാണ്. സ്പ്രിംഗ്ലർ അതുപോലെ ഓരോന്നും ലൈഫ് ഓരോന്നും ഓരോ ദിവസവും. ഒരു ദിവസം സുബഹിക്ക് എണീറ്റപ്പോ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ഉണ്ടാവില്ല. രാവിലെ എടുത്തു നോക്കുമ്പോ എന്താ അറിയോ? KSRTC 100 കോടി തിരുമറി നടത്തി. ഈ KSRTC എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ 8 അവകാശികൾ 4 കൂടിയ മുതലാണ് ഈ KSRTC. സക്കാത്തിന് 8 അവകാശികളാണ്: ഫക്കീർ, മിസ്കീൻ, ഓരിമ, ഫീ സബീലില്ലാഹി, വബ്നി സബീലി, യാത്രക്കാര്, ഇങ്ങനെ കുറെ എണ്ണുണ്ട്. അതിൽ 4 എണ്ണം കൂടിയതാണ്: ഫക്കീറും മിസ്കീനും ഓരിമ കടം കൊണ്ട് വലഞ്ഞോനും മുസാഫിറും. 4 കൂടി കൂടിയതാണ് ഏത്? ഈ KSRTC. ആ KSRTC അതിൽ നിന്ന് 100 കോടി. ഇനി വല്ലതും ഊറ്റാനുണ്ടോ? എല്ലാം ഊറ്റാണ്. ഒരു പെൻഷൻ സഹോദരിമാരിക്കുന്ന വേദിയാണ്, ഒരു വിധവാ പെൻഷൻ കൊണ്ടുകൊടുത്താൽ അതിൽ നിന്ന് 100 രൂപ കമ്മീഷൻ വാങ്ങുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, എല്ലാറ്റിലും കമ്മീഷൻ. വേറെ കുറെ കോടി വാങ്ങി വേറൊരു കമ്മീഷൻ ഉണ്ട്, ഭരണപരിഷ്കാര കമ്മീഷൻ. അങ്ങനെ ഓരോ കമ്മീഷനാണ്. വിറ്റ് വിറ്റ് എല്ലാം തൊലച്ച് അവസാനം കടലും വിറ്റു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, DYFI ഒക്കെ. ഗാട്ട് കരാർ അറബിക്കടലിൽ, ആസിയാൻ കരാർ അറബിക്കടലിൽ, ആണവ കരാർ അറബിക്കടലിൽ. ഞാൻ അന്ന് കരുതിയത് ഈ കരാറിനോടുള്ള വിരോധം കൊണ്ടാണ്. അല്ല, ഇതൊക്കെ അറബിക്കടലിൽ കൊണ്ടുപോയിട്ട പിന്നെ ഒന്നിച്ച് കടലാണ്ട് വിറ്റാ മതിയല്ലോ എന്ന് ഈ സാധുക്കൾ തീരുമാനിച്ചു. അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? എല്ലാം നശിപ്പിച്ചു. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കാണുന്നില്ല. അത് ഇന്ന് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. പണ്ട് ഉദാരവൽക്കരണത്തിന്റെ പാർട്ടി, ഇന്നോ? ഇന്ന് ഉദാരവൽക്കരണത്തിന്റെ പാർട്ടി. അന്ന് പരിസ്ഥിതി നോക്കിയിരുന്ന പാർട്ടി, എന്നാൽ ഇന്ന് പരിതസ്ഥിതി നോക്കുന്ന പാർട്ടി. വലിയ വ്യത്യാസമാണ്. നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഇന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് മറ്റൊന്നാണ്. ഇയാൾക്കൊരു തുടർ ഭരണവും കൂടി വന്നാലുള്ള സ്ഥിതി എന്താണ്? കഴിഞ്ഞതിൽ ലാവ്ലിൻ, പിന്നെ ഈ സ്വർണക്കടത്ത്, ഇനി അടുത്തതോ? 3 തവണ ഒരാള് കട്ടാൽ അത് തന്നെ മതി. നന്ദി എന്നോണം ചില ആളുകൾ ഇയാളെ വീണ്ടും അവരോധിക്കാൻ ശ്രമിക്കുകയാണ്. 3 തവണ ഒരു ജ്വല്ലറിയിൽ കടന്ന കള്ളനെ പണ്ടൊരു പോലീസ് പിടികൂടി. പോലീസ് അയാളെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദിച്ചു, ദുന്യാവിൽ ഈ കണ്ട ജ്വല്ലറി മുഴുവനും ഉണ്ടായിട്ട് ഒരേ ജ്വല്ലറിയിൽ തന്നെ 3 തവണ കടക്കാനുണ്ടായ കാരണം എന്താ? ആ പെരുങ്കള്ളൻ അതിന് പറഞ്ഞ മറുപടി, സാർ, ഞാൻ ആദ്യം തന്നെ കട്ട് ഇറങ്ങുമ്പോൾ ആ ജ്വല്ലറിയുടെ മുകളിൽ ഒരു എഴുത്ത് കണ്ടു, നന്ദി, അതാണ് ഞാൻ വീണ്ടും വന്നത് എന്ന്. അതുപോലെ ഇയാളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അപകടം മണത്തറിഞ്ഞുകൊണ്ടാണ് സ്നേഹ സന്ദേശ യാത്രയുമായി സ്വാദിക്കലി ശിഹാബ്ദങ്ങൾ രംഗപ്രവേശം നടത്തിയിട്ടുള്ളത്. കൈ മെയ് മറന്ന് നിങ്ങൾ എല്ലാവരുടെയും മനസ്സ് ഇതിന്റെ കൂടെ വേണം. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാവട്ടെ, നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾ പറയേണ്ടത് അവൻ പുലിയാണ് കേട്ടോ, ഇവൻ പുലിയാണ് കേട്ടോ എന്നല്ല. സുഹൃത്തുക്കളെ, വോട്ടർ പട്ടികയാണ് പുലി. ആ പുലിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക. നന്ദി. അസ്സലാമു അലൈക്കും.